तेजस् न्यूसिलेक्ക് സ്വാഗതം. മതപരിവർത്തനം ആരോപിച്ച് ജീവനക്കാരെയും ഡോക്ടർമാരെയും നഴ്സുമാരെയും നിരന്തരം വേട്ടയാടുന്നതിനെ തുടർന്ന് യുപിയിൽ ക്രിസ്ത്യൻ ആശുപത്രി അടച്ചുപൂട്ടലിലേക്ക്. ഉത്തർപ്രദേശിലെ ഫത്തേപൂർ ജില്ലയിലെ 114 വർഷം പഴക്കമുള്ള ബ്രോഡ്വെൽ ക്രിസ്ത്യൻ ഹോസ്പിറ്റലാണ് അടച്ചുപൂട്ടലിന്റെ വക്കിലുള്ളത്. പോലീസ് നടപടി കാരണം സഹപ്രവർത്തകർ ജയിലിലാവുകയോ ആശുപത്രിയിൽ നിന്ന് മാറിപ്പോവുകയോ ചെയ്യുന്നതിനാൽ ഭീതിയോടെയാണ് കഴിയുന്നതെന്ന് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ സുജിത് വർഗീസ് തോമസ് പറഞ്ഞു. ഈ വർഷം ജനുവരി 23 കോട്ട്വാലി പോലീസ് സ്റ്റേഷനിൽ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് ആശുപത്രി അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാർക്കും പ്രദേശത്തെ ക്രിസ്ത്യൻ സമുദായത്തിലെ അംഗങ്ങൾക്കുമെതിരെ 3 FIR കളാണ് രജിസ്റ്റർ ചെയ്തത്. വിശ്വ ഹിന്ദു പരിഷത്ത്, ബജരംഗ് ദൾ തുടങ്ങിയ ഹിന്ദുത്വ സംഘടനകളുടെ പരാതിയിലാണ് നടപടി. ഉത്തർപ്രദേശിലെ മതപരിവർത്തന വിരുദ്ധ നിയമത്തിലെ വിവിധ വകുപ്പുകളും ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള IPC യിലെ വകുപ്പുകളുമാണ് ചുമത്തിയത്. പിന്നാലെ ആശുപത്രി ചെയർമാൻ ഡോക്ടർ സാമുവൽ മാത്യു, ക്ലാർക്ക് പർമീന്ദർ സിംഗ് എന്നിവർക്ക് പോലീസ് നോട്ടീസ് അയച്ചു. മാത്രമല്ല, ആശുപത്രിയിലും പരിസരത്ത് താമസിക്കുന്ന ജീവനക്കാരുടെ താമസ സ്ഥലങ്ങളിലും പോലീസ് തുടർച്ചയായി റെയ്ഡുകൾ നടത്തി. ആശുപത്രിയിലെ പല ജീവനക്കാരും ഹാജരായില്ല. ഭയം കാരണം പലയിടങ്ങളിലായി അഭയാർത്ഥികളെ പോലെ കഴിയുകയാണ് അവർ. ഏതാണ്ട് നരകത്തിലാണ് ജീവിക്കുന്നത്. ആശുപത്രിയിലാണെങ്കിൽ അറസ്റ്റ് നേരിടേണ്ടി വരും. അവരുടെ അടുത്ത് മാസങ്ങളോളം അവർക്ക് ഒളിച്ചു കഴിയേണ്ടി വരികയാണെന്നും തോമസ് പറഞ്ഞു. 2011 മുതൽ ആശുപത്രിയിൽ ഡെന്റൽ ടെക്നീഷ്യനായി ജോലി ചെയ്യുന്ന വിനയ് കുമാറിനെ ആളുകളെ മതം മാറ്റി വ്യാജരേഖ ചമച്ചെന്ന കുറ്റം ചുമത്തി 2022 ഒക്ടോബറിൽ അറസ്റ്റ് ചെയ്തു. ഇതോടെ ആശുപത്രിയിൽ നിന്ന് മാറി മറ്റെവിടെയെങ്കിലും ജീവിക്കേണ്ടി വന്നതായി ക്ലാരിയോൺ ഇന്ത്യയോട് അദ്ദേഹം പറഞ്ഞു. അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് ഡിസംബറിൽ ജയിൽ മോചിതനായി. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് നേരിട്ടു. ഞാൻ വിഷാദത്തിലേക്ക് പോയി. എന്റെ കുടുംബം ഒരുപാട് കഷ്ടപ്പെട്ടു. എന്റെ മക്കൾക്ക് അവരുടെ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്നു. എനിക്ക് അസുഖം വന്ന് കാൺപൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നെ ഇപ്പോഴും പോലീസ് പീഡിപ്പിക്കുകയാണെന്നും വിനയ് പറയുന്നു. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും വ്യാജവുമാണ്. കേസിൽ സാക്ഷിയായി ഹാജരാക്കിയ ആൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ അവനെ കണ്ടിട്ടു പോലുമില്ല. അയാൾക്ക് പോലും എന്നെ മുഖം കണ്ട് പരിചയമില്ല. എനിക്ക് അനീതി സംഭവിച്ചു. ഭരണഘടന അനുസരിച്ച് ഓരോരുത്തർക്കും അവരവരുടെ മതം അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും വിനയ് പറയുന്നു. ഈ കേസുകളുമായി ബന്ധപ്പെട്ട് 46 പേർക്കെതിരെയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചതെന്ന് ഫത്തേപൂരിലെ കോട്ട്വാലി പോലീസ് സ്റ്റേഷനിലെ SHO അമിത് കുമാർ മിശ്ര പറഞ്ഞു. ഇവരെല്ലാം ആശുപത്രിയുമായി ബന്ധപ്പെട്ടവരാണ്. അവർ ആളുകൾക്ക് പലചരക്ക് സാധനങ്ങളും ആടുകളും വിതരണം ചെയ്തു. കടകൾ സ്ഥാപിക്കാൻ പോലും അവർ സഹായിച്ചു. നിങ്ങൾക്ക് ഒരു ആശുപത്രി നടത്താനുള്ള ലൈസൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക. നിങ്ങൾ എന്തിനാണ് ഈ സാധനങ്ങൾ വിതരണം ചെയ്യുന്നത്? കോടതി ഇത് ചാരിറ്റിയായി കണക്കാക്കുന്നില്ലെന്നും പോലീസ് പറഞ്ഞു. ഇത്തരം സഹായം നൽകുന്നത് അവരുടെ ചാരിറ്റി പ്രോഗ്രാമിന്റെ ഭാഗമാണെന്ന വാദം പോലീസ് അംഗീകരിച്ചില്ല. ഇതെല്ലാം മതപരിവർത്തനത്തിനുള്ള വശീകരണങ്ങളാണ്. അവർക്കെതിരെ സമർപ്പിച്ച FIR റദ്ദാക്കാനും കോടതി വിസമ്മതിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബലപ്രയോഗത്തിലൂടെ മതപരിവർത്തനം നടത്തിയെന്ന തെറ്റായ ആരോപണങ്ങൾ മൂലം തങ്ങൾ ശാരീരികവും മാനസികവും വൈകാരികവുമായ പീഡനങ്ങൾ നേരിട്ടതായി ആരോപിച്ച് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തോമസ് മാധ്യമങ്ങൾക്ക് ഒരു തുറന്ന കത്തെഴുതിയിരുന്നു. സാമൂഹിക വികസനത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഒരു ആശുപത്രിയെ ഇത്തരത്തിൽ വേട്ടയാടുന്നത് അംഗീകരിക്കാനാവില്ല. ദുരുപയോഗം ഭയക്കാതെ ആശുപത്രിക്കും അതിലെ ജീവനക്കാർക്കും സമൂഹത്തെ സേവിക്കുന്നത് തുടരാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ അധികാരികൾ ഉടൻ ഇടപെടണമെന്നാണ് കത്തിൽ പറയുന്നത്. 2022 ഏപ്രിലിൽ ഫത്തേപൂരിലെ ആശുപത്രിയിൽ നിന്ന് 10 മിനിറ്റ് അകലെയുള്ള ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയിൽ മതപരിവർത്തനം ആരോപിച്ച് ഹിന്ദുത്വ സംഘങ്ങൾ ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥന തടസ്സപ്പെടുത്തിയതോടെയാണ് ആശുപത്രി മാനേജ്മെന്റിനെതിരായ നീക്കങ്ങൾ തുടങ്ങിയത്. ECIയിൽ ആരാധന നടത്തിയവരിൽ പകുതിയും ആശുപത്രിയിൽ നിന്നുള്ള ജീവനക്കാരായിരുന്നു. ആശുപത്രി നിയന്ത്രിക്കുന്നത് ECI ആണ്. കേസിൽ നിരവധി ക്രിസ്ത്യൻ സമുദായാംഗങ്ങൾ അറസ്റ്റിലായെങ്കിലും പിന്നീട് ജാമ്യം ലഭിച്ചു. ഇതിനു പിന്നാലെ ഒക്ടോബർ 10 ആശുപത്രിയിൽ പോലീസ് റെയ്ഡ് നടത്തിയതായും പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങളുടെ 4 ജീവനക്കാരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതായും തോമസ് പറഞ്ഞു. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.